പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 31-ാമത്തെ ദിവസം നമ്മളതിൻ്റെ പരിസമാപ്തിയോട് അടുക്കുകയാണ്. ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോഴും എല്ലാം അവസാനിച്ച് പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്തരം അപകടങ്ങളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു, ഏതോ ഒരു ദിവസം നമ്മൾ ധ്യാനം കൂടുന്ന 5 ദിവസം നമ്മൾ സൂപ്പറാണ്.
നമ്മൾ അടിപൊളിയാണ്, നമ്മൾ ഭയങ്കര നല്ല വിശ്വാസികളാണ്. ആ ധ്യാന കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടി എല്ലാം പഴയ പടിക്കാകുകയാണ്. ആരാധനയ്ക്ക് മുട്ടുമേ നിൽക്കുമ്പോൾ നമ്മൾ കരയുന്ന കണ്ടെത്തുമെന്ന് നമ്മളിപ്പോൾ സ്വർഗത്തിലോട്ട് പറന്ന് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ ആരാധന കഴിയുന്നതോടുകൂടി നമ്മളെല്ലാം പഴയ പടിക്കാകുകയാണ്. അവിടെയാണ് മാറ്റം വരേണ്ടത്. സ്പിരിച്വാലിറ്റി എന്നുള്ളത്, ആത്മീയത എന്നുള്ളത് വല്ലപ്പോഴും ഒരിക്കൽ നടക്കുന്നൊരു ഇറപ്ഷൻ അല്ല, വല്ലപ്പോഴും ഒരിക്കൽ വരുന്നൊരു ഫീലിങ്സ് അല്ല ആത്മീയത. അതൊരു ജീവിതശൈലിയാണ്. നിരന്തരം നമ്മളിങ്ങനെ ജീവിച്ചു പോകേണ്ട രീതിയാണ് ആത്മീയത, ക്രിസ്ത്യാനിയുടെ ജീവിതശൈലി. അത് ശീലിപ്പിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് എനിക്കറിയാം ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ ടീച്ചിങ് സൈഡ് ഇല്ല, അത് ഞാൻ പതുക്കെ നിർത്താൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു പാറ്റേൺ അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ കൂടുതലും സാധാരണ വന്നതുപോലെ നിങ്ങളോട് സംസാരിക്കുകയാണ്. കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ വളരെ ഫ്രാങ്ക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇനി പാലിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കി പോവുകയാണ്. ഞാൻ പറയാറുണ്ട് എൻ്റെ സങ്കടം നമുക്കിത് ഡയലോഗായിട്ട് നടത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത്, കഴിഞ്ഞ 3 ദിവസം ചിന്തിച്ചത്, സന്ധ്യാപ്രാർത്ഥന തിരിച്ചു പിടിക്കണം. ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ല കേട്ടോ, ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ല. അതായത് ഇനിയൊരു ദിവസം ഇങ്ങനെയും കൂടെ ഞാൻ പറയാം, ഇനിയൊരു ദിവസം കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് കണ്ണീരോടെ, കർത്താവേ എന്താ എൻ്റെ കൊച്ചിങ്ങനെ, എന്താ എൻ്റെ വീട്ടിൽ ഈ സങ്കടം, എന്താ എൻ്റെ വീട്ടിൽ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സമാധാനക്കേട് എന്നൊക്കെ നിങ്ങൾ കർത്താവിങ്കൽ കണ്ണുകൾ ഉയർത്തി കണ്ണുനിറഞ്ഞ് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെവിയിലോട്ട് വരും. ഏത്, നീ സന്ധ്യാപ്രാർത്ഥന എല്ലാ ദിവസം ചൊല്ലിയോ? അത് അന്ന് ഏറ്റായിരുന്നല്ലോ എല്ലാ ദിവസം ചൊല്ലിക്കൊള്ളാമെന്ന്. എന്നെ ചൊല്ലുന്നുണ്ടോ? അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ ഇഞ്ചക്ഷൻ എടുത്ത് കാര്യങ്ങൾ നടത്താമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരാണ്. ഇത്തരം കാര്യങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? അടുത്ത 1-ാമത്തെ ചോദ്യം. 2, നോമ്പ് എടുക്കാമെന്നൊക്കെ വാക്ക് കൊടുത്തതായിരുന്നല്ലോ, ഇനി എല്ലാ നോമ്പും എടുത്തോളാമെന്ന്. നോമ്പ് എടുക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, വചനം വായിക്കാം 1 വർഷം കൊണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. എളുപ്പം കേട്ടോ, നിങ്ങൾക്ക് പറ്റും. അതായത് 1 വർഷം എല്ലാ ദിവസവും 15 മിനിറ്റ്, ഞാൻ അധ്യായ കണക്ക് പറയുന്നില്ല, കാരണം ഇറ്റ് ഡിഫേഴ്സ്, ഓരോ അധ്യായം ഓരോ സൈസിലുള്ളതാണ്. എല്ലാ ദിവസവും 15 മിനിറ്റ് ശ്രദ്ധയോടെ ബൈബിൾ വായിക്കാവോ, കണ്ടിന്യൂസ്. നിങ്ങൾ 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കും, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് പറ്റുമോ അത്? അതുകൊണ്ട് അങ്ങനെയൊന്ന് ആരംഭിക്കുക. ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. ഞാൻ പല ആവർത്തി ഇപ്പോൾ വായിച്ചിട്ടുണ്ട്, എന്നാലും ഈ 2022 വിമലഹൃദയ പ്രതിഷ്ഠയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന് നിങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അനുരൂപപ്പെട്ടുകൊണ്ട് ഞാനും പുതിയതായിട്ട് ദേ ബൈബിൾ വായിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ കൂടെ. ഇനി എന്നെ എവിടെ വെച്ച് കണ്ടാലും അടുത്ത 1 വർഷം നിങ്ങൾ ചോദിക്കും, പക്ഷേ എവിടം വരെയായി ചോദിച്ചു ധൈര്യമായിട്ട്, ഞാനും പറയാം, ഞാനും ചോദിക്കും. പക്ഷേ വിമലഹൃദയ പ്രതിഷ്ഠ നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, ഞാൻ ചോദിക്കും ബൈബിൾ വായന എവിടം വരെയായി എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അത് പറയാൻ ഒരുക്കുമില്ലെങ്കിൽ എന്നോടൊന്നും മിണ്ടാൻ വരരുത്, എവിടം വരെയായി ബൈബിൾ വായിക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ഏറ്റായിരുന്നല്ലോ എന്ന് പറയും. ബൈബിൾ വായന അടുത്ത 2023 ഓഗസ്റ്റ് 15 നമുക്കിത് വായിച്ചു തീർക്കണം. ഒരു അനുഗ്രഹമുള്ള ബൈബിൾ വായനയായിട്ട് ഇത് മാറണം. നമുക്ക് വേറൊരു എക്സ്റ്റേണൽ സപ്പോർട്ടൊന്നും വേണ്ട, നമ്മളൊന്ന് തീരുമാനമെടുത്താൽ മതി, നമുക്ക് പറ്റും. ദിവസവും 15 മിനിറ്റ്, അത് ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ആ 15 മിനിറ്റ് വായിച്ചിട്ടേ കിടക്കുമെന്ന് തീരുമാനമെടുത്താൽ ഇത് നടക്കും. അപ്പം അതിന് കഴിയട്ടെ. അപ്പം അടുത്തത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പ്രാക്ടിക്കലായിട്ട് ഇനി മുന്നോട്ട് ഈ അരൂപിയിൽ നിന്ന് പോകാൻ, ഈ ശൈലി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന അടുത്ത പാഠം വിശുദ്ധ കുംഭസാരം. അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കുംഭസാരിച്ചിട്ട് എത്ര കാലമായി എന്നൊരു ചോദ്യമുണ്ട്. കുംഭസാരം നന്നായിട്ട് നടത്താറുണ്ടോ? ആത്മാർത്ഥതയുള്ള കുംഭസാരങ്ങൾ നടക്കാറുണ്ടോ? ഇതൊക്കെ ചോദ്യമാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒരുക്കുകയാണ്, നിങ്ങളെ പറഞ്ഞേൽപ്പിക്കുന്ന ഹോംവർക്ക്. എന്നെ കൂടുന്ന വിവിധ പ്രായത്തിലുള്ളവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്, ഇനി എൻ്റെ മരണം വരെ, രോഗക്കിടക്കയിലായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ, അവിടം വരെ മാസത്തിലൊരിക്കൽ ഞാൻ കുംഭസാരിച്ചിരിക്കും എന്ന തീരുമാനം, ആയുഷ്കാല തീരുമാനം എടുക്കാൻ പോവാണ്. ഇനി എൻ്റെ മരണം വരെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ കുംഭസാരിച്ചിരിക്കും എന്ന തീരുമാനം എടുക്കണം. പ്രിയമുള്ളവരെ, ഈ കുംഭസാരം ഭയങ്കര ഗിഫ്റ്റാണ് കേട്ടോ. എന്തോ നമുക്കത് അമിത പരിചയം കൊണ്ടോ ആവർത്തന വിരസത കൊണ്ടോ എന്തോ നമുക്കത്ര അങ്ങോട്ട് വലിയ ആയിട്ടില്ല. പൊതുവേ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് കുംഭസാരിക്കുന്നവരൊക്കെ ഉണ്ട്, ഞാൻ നല്ലൊരു പൊതു ഒരു ചിന്ത പറയുമായിരുന്നു.
പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ എം ടിയുടെ ഒരു കുറിപ്പുണ്ട്, വാരണാസി എന്ന കൃതിയിൽ അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്, അമ്പലങ്ങളിലും ഒരു കുമ്പസാരക്കൂട് സ്ഥാപിച്ചാൽ എന്താണ്? ഒരു ചിന്തയാണ്, അമ്പലങ്ങളിൽ ഒരു കുമ്പസാരക്കൂട് സ്ഥാപിച്ചാൽ എന്താണ്? പുള്ളി പറയുകയാണ്, എല്ലാം കേൾക്കും, എല്ലാം പൊറുക്കും, വീണ്ടും ക്ഷമയോടെ കാത്തിരിക്കും. അതാണ് കരുണയുടെ കൂടാരം. അതാണ് അങ്ങനെ ഇടം കിട്ടിയവരാണ് നമ്മൾ. അങ്ങനെ ഇടം വേറെ എവിടെ പോയി നമുക്ക് പറയാൻ പറ്റും? നിങ്ങൾ നോർത്ത് നോക്കി, ഈ ഭൂമിയിൽ കുമ്പസാരത്തിൽ പറയുന്നത് പോലെ ഇടർച്ചകൾ പറയാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഏതാണ്? വേറെ എങ്ങുമില്ല. അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയെടുത്ത് പറയാൻ പറ്റുമോ? ചിരവയ്ക്കടി കിട്ടും. നമ്മുടെ പിള്ളേരോട് പറയാൻ പറ്റുമോ? നമ്മുടെ വില പോകും. മാതാപിതാക്കളോട് പറയാൻ പറ്റുമോ? വീട്ടിൽ നിറക്കി വിടും. എൻ്റെ ഇടർച്ചകൾ മുഴുവൻ അതുപോലെ തുറന്നു പറയാൻ എല്ലാം കേൾക്കുന്ന സ്ഥലം ഏതാണ്? കരുണയുടെ കൂടാരം, കുമ്പസാരക്കൂട്. ഇനി എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറുനോട്ടം കൊണ്ട് പോലും എന്നെ കുറ്റപ്പെടുത്താതെ എല്ലാം പൊറുക്കുന്ന സ്ഥലം ഏതാണ്? എല്ലാം പോട്ടെ, സാരമില്ലുന്ന സ്ഥലം ഏതാണ്? കുമ്പസാരക്കൂട്. ഒറ്റ തവണ കൊണ്ടൊന്നും മടുത്തു പോകാതെ വീണ്ടും ക്ഷമയോടെ ഇടർച്ചകൾക്ക് കാതോർത്ത് കാത്തിരിക്കുന്ന സ്ഥലം ഏതാണ്? കുമ്പസാരക്കൂട്. ഇത് അനുഗ്രഹത്തിൻ്റെ ഇടമാണ്. കുമ്പസാരക്കൂട് പോലൊരു കൃപ കിട്ടിയ ജനമാണ് നമ്മൾ. നമ്മൾ നിർഭാഗ്യവശാൽ അതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് വല്ലവരുമൊക്കെ ചർച്ച ചെയ്യുകയാണ്, കത്തോലിക്കാ സഭയിൽ കുമ്പസാരം ബഹിഷ്കരിക്കണ്ടേ, കുമ്പസാരം ആവശ്യമുണ്ടോ എന്നൊക്കെ വല്ലവരും ചർച്ച ചെയ്യുകയാണ്. ആ അവസ്ഥയിലേക്ക് ആക്കിയത് നമ്മളാണ്. ഇതിൻ്റെ വില അറിയാതെ, ഇതിൻ്റെ ഗൗരവം അറിയാതെ ഇതിൻ്റെ വില കെടുത്തിക്കളയുന്നത് നമ്മളാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നല്ല കുമ്പസാരങ്ങൾ നടത്തണം. നല്ല കുമ്പസാരങ്ങൾ, ഒരുക്കമുള്ള കുമ്പസാരങ്ങൾ നടത്തണം. തട്ടിക്കൂട്ട് കുമ്പസാരം നടത്തരുത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്ലെയിനായിട്ട്, വളരെ ഓപ്പൺ മൈൻഡായിട്ട് ഞാൻ സംസാരിക്കുന്ന കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ ഗൗരവത്തിൽ നിങ്ങളിതിനെ മനസ്സിലാക്കുക. ചില ഒരുക്കമില്ലാതെ കുമ്പസാരിക്കരുത്. ഒരുക്കമില്ലാതെ, നന്നായിട്ട് ഒരുങ്ങാതെ, പ്രിപ്പയർ ചെയ്യാതെ കുമ്പസാരിക്കരുത്. ചില മനുഷ്യരുണ്ട്, പള്ളിയിലേക്ക് വരുന്നു, കുരിശ് വരയ്ക്കും, തിരിഞ്ഞു നോക്കുന്നു, അച്ഛൻ കുമ്പസാരക്കൂട്ട് ഒറ്റയ്ക്കിരിക്കുന്നു, പോയി ഒരു കമ്പനി കൊടുത്തേക്കാം. എന്ത് കുമ്പസാരമാണത്? എന്ത് കുമ്പസാരമാണത്? അവിടെ എവിടെ ഒരുക്കമുണ്ടായിരുന്നത്? എവിടെയാണ് പ്രാർത്ഥന നടന്നത്? അത്തരം കുമ്പസാര തൊഴിലാളികളാകരുത്. ചില മനുഷ്യർ അങ്ങനെയുണ്ട്, കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കത്തില്ല. അച്ഛൻ അല്പം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. കുമ്പസാരക്കൂട്ട് ഇരുന്നേ ഉള്ളായിരിക്കും. ആരെങ്കിലും ആത്മാർത്ഥതയോടെ ഒരുങ്ങി വരുന്നുണ്ടെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ അച്ഛൻ ഒറ്റയ്ക്കിരുന്നാൽ ഇന്നലെ കുമ്പസാരിച്ചാണെങ്കിൽ പിന്നെ പോയി കുമ്പസാരിക്കും. അത് വേണ്ട. അതൊരു സ്കൂർപ്ലസ് കോൺഷ്യൻസ് ആണ്. മനസാക്ഷി അത്ര ശരിയാകാതെ ഫോം ചെയ്തിരിക്കുകയാണ്. അത് വേണ്ട, അത് വേണ്ട. അതിന് ഒരുക്കമുള്ള കുമ്പസാരം നടത്തണം. ഞാൻ ഇങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ, ഇടവുകളിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ കുമ്പസാരത്തിന് ഒരുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ കുമ്പസാരങ്ങളുണ്ടല്ലോ പ്രിയമുള്ള ദൈവജനമേ, പലപ്പോഴും കള്ളക്കുമ്പസാരങ്ങളായിട്ട് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നെറ്റിച്ചുളിക്കരുത്, അച്ഛന വർത്താനാണോ പറഞ്ഞത്, ഞങ്ങൾ നല്ല ഒന്നാം തരം കത്തോലിക്കർ, ഞങ്ങളുടെ കാർന്നവന്മാർ നന്നായിട്ട് വളർത്തിയവരാണ് ഞങ്ങൾ, ഞങ്ങൾ കള്ളക്കുമ്പസാരം നടത്തുമോ? ഞാൻ പറഞ്ഞത് അങ്ങനെ നേരിട്ടൊരു പച്ചയ്ക്ക് കള്ളക്കുമ്പസാരം അല്ല. പക്ഷേ കുമ്പസാരങ്ങൾ അത്ര അങ്ങോട്ട് അനുഭവമാകാത്തതിൻ്റെ കാരണം പറയാം. ഞാൻ കാരണം പറയാം, ചില സൂചനകൾ തരാം. അത്ര ശരിയാകുന്നില്ല കുമ്പസാരം. ഒന്നാമത്തെ സൂചന പറയട്ടെ. ഒന്നാമത്തെ സൂചന, നമ്മുടെ കയ്യിൽ പാപത്തിൻ്റെ ഒരു സ്ഥിരം ലിസ്റ്റ് ഇരിപ്പുണ്ട്. പാപങ്ങളുടെ ഒരു സ്ഥിരം ലിസ്റ്റ് ഇരിപ്പുണ്ട്. നമ്മൾ ചെല്ലുന്നു, മുട്ടുകുത്തുന്നു, പറയാൻ തുടങ്ങുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കാറുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, ടാപ്പ് തുറന്നു വിട്ടതുപോലെ നമ്മൾ ലിസ്റ്റ് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇത് സ്ഥിരം ലിസ്റ്റാണ്, ഇത് സ്ഥിരം ലിസ്റ്റാണ്. മിക്കവരുടെയും കേസിൽ പണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് കന്യാശ്രമം ഉണ്ടാക്കി കൊടുത്ത ലിസ്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ആ ലിസ്റ്റാണ് ഇപ്പോഴും വന്ന് പദ്യം ചൊല്ലി കേൾപ്പിക്കുന്നത് പോലെ കുമ്പസാരക്കൂട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില പ്രായമുള്ള 10-50 വയസ്സുള്ള അമ്മച്ചിമാരൊക്കെ വന്ന് മുട്ടുകുത്തിയിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്. നമ്മൾ ആര്, ഏത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കാര്യമായി പറഞ്ഞു? ഏതാ പഞ്ചായത്തിലെ അമ്മച്ചേക്കാട്ടിലും മൂത്ത ആരും കാണത്തില്ല. പക്ഷേ ആദ്യത്തെ പാവം മാതാപിതാക്കളെ ബഹുമാനിക്കാൻ എന്താ കാര്യം? അത് പറഞ്ഞാലേ ആ ഫ്ലോ എങ്ങോട്ട് വരത്തുള്ളൂ. ഇത് പണ്ട് തൊട്ടേ ശീലിച്ചു പോയി. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നു പറഞ്ഞാലേ ആ ഓർഡർ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. ചിലർ കുമ്പസാരിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിർത്തിക്കേ, ഒരു കാര്യം ചോദിക്കട്ടെ. മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ മോഷ്ടിച്ചേ? അപ്പോൾ ഉടനെ ആ ശരിയാണല്ലോ, എന്താ മോഷ്ടിച്ചേ? ഒന്നും മോഷ്ടിച്ചില്ല, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയ്ക്ക് ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇരിക്കട്ടെ, നമുക്ക് ചിലവൊന്നുമില്ലോ, കയറി പോട്ടെ, ലിസ്റ്റിലുള്ള സാധനമാണ്. ഇതിനകത്ത് എവിടെ ആത്മാർത്ഥതയുള്ളത്? അതാണ് എന്താ ഇതിനകത്ത് എവിടെ ആത്മാർത്ഥതയുള്ളത്? എവിടെയാണ് ഹൃദയം നുറുങ്ങിയുള്ള കുമ്പസാരം നടക്കുന്നത്? എന്നിട്ട് നമ്മൾ പറയുകയാണ് കുമ്പസാരം അനുഭവമാകുന്നില്ല.
പലരുടെയും സങ്കടമാണ്. എന്തിനാണ് ഈ കുമ്പസാരം? കുമ്പസാരം ഒന്നും വലിയ അനുഭവം ഒന്നും ആകുന്നില്ലല്ലോ. അതിന് നീ എവിടെ ഇതിനെ ആത്മാർത്ഥമായിട്ട് സമീപിച്ചിട്ടുള്ളത്? വേണ്ടെന്നേ, ആ ശൈലിയൊക്കെ നിർത്ത്. നമ്മൾ ഇത്രയും ദിവസം ഈ ആത്മീയ പ്രഭാഷണത്തിൽ ഒരുമിച്ച് നടന്നവരല്ലേ, ധ്യാനിച്ചവരല്ലേ, നമുക്കൊരു മാറ്റം വരണ്ടേ? ഇവിടെയൊക്കെ അല്ലേ മാറ്റം വരണ്ടേ? വിശുദ്ധ കുമ്പസാരം കർത്താവ് തമ്പുരാൻ സ്ഥാപിച്ച കൂതാശയല്ലേ? അതിനോളം വരുമോ വേറെ ഏതെങ്കിലും? കർത്താവ് തമ്പുരാൻ സ്ഥാപിച്ച 7 കൂതാശകളോളം വരുമോ വേറെ എന്തെങ്കിലും? അതുകൊണ്ട് ആ കുമ്പസാരം നന്നായിട്ട് നടത്താൻ ഒന്ന് തീരുമാനമെടുക്ക. അതല്ലേ നമുക്കെടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം? നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന വിഷയമല്ലേ? അപ്പോൾ ഒന്നാമത്തെ സൂചന എന്ത്? കുമ്പസാരങ്ങൾ കള്ളക്കുമ്പസാരങ്ങളായിട്ട് മാറിപ്പോന്ന സൂചന, നമ്മുടെ ആ സ്ഥിരം ലിസ്റ്റ് ഇനി കൊണ്ടുപോയേക്കരുത്. ആ ലിസ്റ്റ് ചുരുട്ടിക്കൂട്ടി എവിടെങ്കിലും കള, ആ ലിസ്റ്റ് കള. എന്നിട്ട് ഒരുങ്ങ് ഒന്നുകൂടെ, കർത്താവ് എവിടെയാണ് എൻ്റെ പിഴവുകൾ, എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്? ഒരുങ്ങ് നന്നായിട്ട് കുമ്പസാരിക്കുക. രണ്ടാമത്തെ ഒരു ലക്ഷണം, നമുക്ക് പാപങ്ങളൊക്കെ അച്ഛനോട് പറയുകയും വേണം, പക്ഷേ അച്ഛനൊന്നും മനസ്സിലാക്കാനും പാടില്ല. അങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ട്. ആ പാപങ്ങളൊക്കെ പറയണം, ഒന്നും മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ അച്ഛനൊന്നും മനസ്സിലാകരുത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പാപത്തെയൊക്കെ കഴുകി കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് ഒരു സുന്ദരൻ സാധനമായിട്ട് അവതരിപ്പിക്കും. അച്ഛനത് കിട്ടുമെന്ന് മനസ്സിലായിട്ടില്ല. അച്ഛൻ പറയും, പോട്ടെ സാരമില്ല, കർത്താവ് ക്ഷമിക്കുന്നു, നന്ദി സ്വസ്തി കർത്താവ് അങ്ങേരൂടെ എന്നൊരു 3 പ്രാവശ്യം ചെല്ലിയാൽ മതി, എണ്ണിപ്പിച്ച് വിടുകയാണ്. പോരുന്ന വഴിക്ക് നമ്മൾ മനസ്സിൽ പറയുകയാണ്, അച്ഛനെ പറ്റിച്ച്, അച്ഛനെ പറ്റിച്ച്. എന്നാരാരെ പറ്റിച്ചെന്ന്? നീ നിൻ്റെ ആത്മാവിനെ കബളിപ്പിച്ചു, നീ നിന്റെ ആത്മാവിനെ കബളിപ്പിച്ചു, നിന്റെ ആത്മാവിനെ സുഖപ്പെടുത്താൻ സൗഖ്യത്തിന് ലേപനവുമായി കുമ്പസാരക്കൂട്ടിൽ കരുണയോടെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ നേരെയാണ് നീ പല്ലിളിച്ച് കാണിച്ചതെന്ന് ഓർക്കണേ. അത്തരം കുമ്പസാരങ്ങൾ നടത്തുമ്പോൾ, ഇനി ചില ചേട്ടന്മാരുടെ കുമ്പസാരമുണ്ട്, വന്നിട്ട് പറയും, അച്ഛാ 2-3 വർഷമായി കുമ്പസാരിച്ചിട്ട്. നിശ്ചയമില്ല എത്രയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല, 2-3 അതിങ്ങനെ വേരി ചെയ്യാം, 2-3 വർഷമായി കുമ്പസാരിച്ചിട്ട്. എന്നിട്ട് അടുത്തതാണ്, എനിക്കങ്ങനെ പാപമൊന്നും ഇല്ല അച്ഛു, ഞാൻ എന്നെ പാപം ചെയ്യാനാണ്, എനിക്കങ്ങനെ പാപമൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ സമാധാനത്തിന് ആശീർവാദം തന്നേക്കാൻ, എൻ്റെ എനിക്കെന്തോ പോയിന്റ് കിട്ടുന്ന പരിപാടിയാണല്ലോ ആശീർവാദം കൊടുത്തിട്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കുണ്ടല്ലോ പ്രിയമുള്ളവരെ, എനിക്ക് ദേഷ്യം വരുമായിരുന്നു, ഉള്ളത് പറയാമല്ലോ, ഞാൻ സാധാരണ അച്ഛനാണ്. നിങ്ങളിത് ഈ 30-31 ദിവസമായിട്ട് എന്നെ കേൾക്കും, നിങ്ങൾ വിചാരിച്ചേക്കും ഞാൻ എന്താ വിശുദ്ധനാണെന്ന്. വിശുദ്ധനൊന്നുമല്ല, സാധാരണ അച്ഛനാണ്. ദേഷ്യമൊക്കെ വരും, നമുക്ക് ദേഷ്യം വരും. ഈ എന്താ ദേഷ്യം വരുന്ന അറിയാവോ? എന്നാ പിന്നെ എൻ്റെ പൊന്നു ചേട്ടാ അങ്ങോട്ട് ചെല്ലേ, എങ്ങോട്ട്? ആ രൂപക്കൂടിലോട്ട് ചെല്ലേ, ആ അവസര പിതാവിനെ വലിച്ച് താഴോട്ടിട്, ചേട്ടൻ കയറി ഇരിക്കും. കാരണം 2-3 വർഷമായിട്ട് ചേട്ടന് പാപമില്ല, ചേട്ടൻ ഇനി മണ്ണിക്കൂട് നടക്കരുത്, ഈ അവസര പിതാവ് ഒന്നും പോരാ, ചേട്ടൻ ഇനി അവിടെ കയറി ഇരിക്കണം, ഞങ്ങളൊന്നും ദൂപിച്ചോളാം, ചേട്ടൻ കയറി ഇരിക്കും എന്ന് പറയാൻ തോന്നും, പക്ഷേ പറയത്തില്ല, പറയാതെ അങ്ങ് വിഴുങ്ങും. നിങ്ങൾക്കറിയാമല്ലോ ഈ അച്ഛന്മാർ പറയാൻ ആഗ്രഹിക്കുന്ന പലതും പറയാതെ വിഴുങ്ങി വിഴുങ്ങിയാണ് ഞങ്ങൾക്ക് ഈ കുടവേറ് വരുന്നത്. അല്ലാതെ ഞങ്ങൾ കഴിച്ചിട്ട് വരുന്ന കുടവേറൊന്നും അല്ലത്, അതിന് മാത്രം ഞങ്ങൾ കഴിക്കാറില്ല. പറയാൻ മുട്ടുന്ന പലതും പറയാൻ പറ്റാതെ വിഴുങ്ങി വിഴുങ്ങി വന്ന കുടവേറാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് കൊച്ചമ്മമാർ കൊച്ചു കുടവേറും, വലിയച്ഛന്മാർക്ക് വലിയ കുടവേറും, കാലം കുറേ ആയില്ലേ വിഴുങ്ങാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് വരുന്നതാണ്. പക്ഷേ പിന്നെ ഞാൻ വേറെ രീതിയിലേക്ക് ഇതിനെ ആക്കി. ഈ ചേട്ടന്മാർ അതിങ്ങനെയൊക്കെ പറയുന്നവർ, കുമ്പസാരത്തിൽ പറയുന്നവർ പാപം ഇല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കും, ചേട്ടാ ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ചോദ്യം ചോദിച്ചോട്ടെ, ആ ഒരു സൗഹൃദത്തിൽ ചോദിക്കും, കുമ്പസാര കൂടിനെ ആ രീതിയിലേക്ക് പതുക്കെ ഒന്നാക്കും, ചോദിക്കട്ടെ. അപ്പോൾ ചേട്ടൻ പറയും, ചോദിച്ചു. അപ്പോൾ ഞാൻ, ചേട്ടാ ചേടുത്തിയ ചീത്ത വിളിക്കാറുണ്ടോ? വിളിച്ചു പോകും വച്ചു, വിളിച്ചു പോകും. ചേട്ടാ ഞായറാഴ്ച കുർബാന മുടക്കാറുണ്ടോ? അത്യാവശ്യം വന്നാൽ മുടക്ക് വച്ചു. ചേട്ടാ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കാറുണ്ടോ? അല്ലാതെ പറ്റത്തില്ല അച്ചു. അതായത് ഞാൻ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയാൽ, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും കുമ്പസാരത്തിൽ പറയേണ്ട പാപങ്ങളായിട്ട് തോന്നുന്നില്ല. ഇതാണ് അപകടം. ഇതൊന്നും കുമ്പസാരത്തിൽ പറയേണ്ട പാപങ്ങളായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അപകടം. നിങ്ങൾ ചോദിക്കേണ്ട, സ്വയം ചോദിക്കേണ്ട ചോദ്യം, പണ്ട് കുമ്പസാരക്കൂട്ടിൽ എളിമയോടെ പറഞ്ഞ പല പാപങ്ങളും ഇന്ന് കുമ്പസാരത്തിൽ പറയാൻ തോന്നുന്നില്ലേ? അപകടമാണ്. എന്നുവെച്ചാൽ എന്തറിയാമോ എന്താ പറ്റിയത്? പാപബോധത്തെ പിശാച് എടുത്തു മാറ്റി. നമ്മൾ ഇതിനോർത്ത് നോക്കിയേ, പണ്ട് പറഞ്ഞ പാപങ്ങൾ ഇന്ന് പറയാൻ തോന്നുന്നില്ല, പണ്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ച പല പാപങ്ങളും ഇന്ന് നമ്മൾ എളുപ്പത്തോടെ ചെയ്യുന്നു. എന്താ പറ്റിയിരിക്കുന്നത്? പാപബോധത്തെ പിശാചെടുത്ത് മാറ്റി. അതൊന്നും പാപമല്ലെന്നേ, അതൊന്നും പാപമല്ല. അതിനെ സാധൂകരിക്കാൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. എന്ത്? എല്ലാവരും ഇതൊക്കെയല്ലേ ചെയ്യുന്നേ, എല്ലാവരും ഈ സാധനമൊക്കെയല്ലേ ചെയ്യുന്നേ, അതുകൊണ്ട് അത് പാപമൊന്നും അല്ല. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണേ, ലോകം മുഴുവനും നാളെ ഒരു പാപം ചെയ്താലും അത് പുണ്യമായി മാറില്ല എന്നോർക്കണേ. എത്ര പേർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഒരു പ്രവൃത്തി പാപവും പുണ്യവുമാകുന്നത്, അത് ദൈവിക നിയമങ്ങൾക്കനുസരിച്ചാണെന്നോർക്കണേ. എത്ര പേർ ചെയ്യുന്നു എന്നതനുസരിച്ചല്ല. ജനറലൈസ് ചെയ്യരുത്, ജനറലൈസ് ചെയ്യരുത്. അപ്പോൾ എളിമയോടെ പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയണം. ഇനി വേറെ ചില കൂട്ടരുണ്ട് കുമ്പസാരം, ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ കുമ്പസാരത്തിൽ വരുന്ന പിഴവുകളെ ഓർപ്പിക്കുകയാണ്. ചില ചേടുത്തിമാർക്കാണ് ഈ ട്രെൻഡ് കൂടുതലേ.
ഇത് ഇപ്പോൾ നിങ്ങൾ ഉടനെ ടെൻഷൻ അടിക്കരുത്, അച്ഛോ ഇത് കുംഭസാരഹസ്യം വെളിപ്പെടുത്തുന്ന ടോക്കാണോ? അല്ല, അങ്ങനൊന്നും മണ്ടത്തരമൊന്നും വിചാരിക്കരുത്. അങ്ങനല്ല, നമ്മുടെ ചില ട്രെയ്റ്റ്സ്, ചില സൂചനകൾ, നമ്മുടെ നമുക്ക് പറ്റുന്ന ചില അപകടങ്ങളെ ഉദാഹരണ സഹിതം ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിനപ്പുറത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. ചില ചേടുത്തിമാർ കുംഭസാരിച്ചാലുണ്ടല്ലോന്നേ, ചില ചേടുത്തിമാർ വന്ന് കുംഭസാരിച്ചാൽ പിന്നെ ചേട്ടന്മാർ കുംഭസാരിക്കാൻ വരണ്ട, ചേട്ടന്മാർ വരണ്ട. എന്താ കാര്യം? ചേട്ടൻ്റെ മുഴുവൻ പാപങ്ങളും ചേടുത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആശീർവാദം കൊടുത്ത് വിട്ടാൽ മതി, അത് സൗകര്യം പോലെ ചേട്ടനെ കൊണ്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ചേടുത്തി പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ കുംഭസാരം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന്, അച്ചോ അങ്ങേരി മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് എൻ്റെ മുതുകത്തിനിട്ട് ഇടിച്ചതുകൊണ്ടാണ് അച്ചോ ഞാൻ ചൂട് കഞ്ഞിവെള്ളം കോരി ഒഴിച്ചത്. ചോദിച്ചായിരുന്നോ? ഇല്ല, എന്നാലും പറയും, ഒരു സന്തോഷമാണ്. അച്ഛാ ഒരു മരുമകൾ വന്ന് കയറിയിട്ടുണ്ട് അച്ഛാ, അവളെക്കൊണ്ട് ശല്യമാണ്, അതുകൊണ്ട് ഞാൻ വലുതൊക്കെ വിളിച്ച് പറയും. ചോദിച്ചായിരുന്നോ? ഇല്ല, എന്നാലൊരു ആശ്വാസമാണ്. നീതീകരണം നടത്തുകയാണ് കുംഭസാരക്കൂട്ടിൽ. കുംഭസാരക്കൂട്ടിൽ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ്റെ ഇടമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കുംഭസാരിക്കാൻ വരണ്ട. അതായത് നമ്മുടെ പാപത്തിൻ്റെ കാരണം ദേ അവരാണ്, അവരാണ്, ഇവരാണ്, ഈ സാഹചര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നീ നിൻ്റെ പാപത്തെ ന്യായീകരിക്കുകയാണ്. അത് കുംഭസാരക്കൂട്ടിൽ ചെയ്യരുത്. എളിമയോടെ തെറ്റിപ്പോയി അപ്പാ എന്ന് പറയുന്ന സ്ഥലമാണ് കുംഭസാരക്കൂട്. അതുകൊണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ ദൈവം ആദത്തോട് ചോദിച്ചു, ആദം മകനെ നീ പറയടാ, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ യെസ് ഓർ നോ, യെസ് ഓർ നോ, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? ആദം പറയണമായിരുന്നു യെസ് പറ്റിപ്പോയി, അല്ലെങ്കിൽ പറയണമായിരുന്നു നോ എനിക്കറിഞ്ഞുകൂടാ. ആദം എന്താ പറയുന്നത്? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ, പാപത്തിൻ്റെ ഉത്തരവാദിത്വം വല്ലവൻ്റെ മേൽ ചാരിവെക്കുന്ന ശൈലിക്ക് അന്ന് ആരംഭം കുറിച്ചു. ആദം പറഞ്ഞു ഹൗവ. ഇപ്പൊ കർത്താവ് ക്വസ്റ്റ്യൻ പാസ് ചെയ്തു, ക്വസ്റ്റ്യൻ പാസ്റ്റ്. ഹൗവ മോളെ നീ എങ്കിലും പറയടി, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ? ഐദർ യെസ് ഓർ നോ. ഹൗവ എന്താ ചെയ്യുന്നേ? സർപ്പം, സർപ്പം. പാപത്തിൻ്റെ ഉത്തരവാദിത്വം വല്ലവൻ്റെ മേൽ ചാരിവെക്കുന്ന ശൈലിയുടെ പിന്തുടർച്ചക്കാരായിട്ട് നമ്മൾ മാറിപ്പോകരുത്. നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മിയാ കുൽപ്പ, മിയാ കുൽപ്പ, മിയാ മാക്സിമ കുൽപ്പ. തെറ്റിപ്പോയി, തെറ്റിപ്പോയി എന്ന് പറയുന്ന ഇടമായിട്ട് കുംഭസാരക്കൂടിനെ മാറ്റണേ പ്രിയമുള്ള ദൈവജനമേ. അത് കരുണയുടെ കൂടാരമാണ്. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയെ പങ്കെടുക്കുന്ന ഈ ആയിരക്കണക്കിന് എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മുന്നോട്ട് നടക്കാൻ വിശുദ്ധ കുംഭസാരത്തെ ചേർത്ത് പിടിച്ചോണം. പിള്ളേരോടൊക്കെ ചോദിക്കണം. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പിള്ളേരോടൊക്കെ അമ്മമാരൊക്കെ ചോദിക്കുമായിരുന്നു, എടാ കുംഭസാരിച്ചു, എത്ര ദിവസമായി കുംഭസാരിച്ചിട്ട്? നമ്മുടെ ഈ പിള്ളേർ വിദേശത്ത് പഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് പോയിട്ട് അവധിക്ക് വരുമ്പോൾ അവരെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ പോയി കുംഭസാരിക്കടാ. അവിടെ അതിന് സൗകര്യം ഇല്ലായിരുന്നല്ലോ വിദേശത്ത്, പോട്ടെ സാരമില്ല, വന്ന് ഉടനെ പോയി കുംഭസാരിക്കുക, കുംഭസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കുക. ഒരു കുംഭസാരവും ഇല്ലാതെ, ഒരുക്കവും ഇല്ലാതെ ചുമ്മാ പോയി നാവ് നീട്ടി കുർബാന സ്വീകരിക്കരുത്. വിശുദ്ധ കുർബാനയെ അങ്ങനെ അവഹേളിച്ച് കളയരുത് പ്രിയമുള്ള ദൈവജനമേ. ഒരുക്കത്തോടെ കുംഭസാരിച്ചു വേണം നമുക്ക് കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുംഭസാരമെന്ന ദൈവത്തിൻ്റെ വലിയ കരുണയോട് ആഭിമുഖ്യമുള്ള ഒരു ജനത രൂപപ്പെടുവാൻ, തലമുറ രൂപപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. പ്രവൃത്തി: മാസത്തിലൊരിക്കൽ കുംഭസാരിക്കുക. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ, നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകെ ആരുള്ളു ജീവനാഥ, നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരനേ, നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര, വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ.
വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിനാദരവാ. കരുണാമയനായ എന്റെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയേ, വിശുദ്ധ കുംഭസാരമെന്ന വലിയ അനുഗ്രഹത്തെയോർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ പാപങ്ങൾ മോചിച്ച് കടന്നുപോയവനെ, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവനെ, കല്ലെറിയാനായി പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കൂടുതൽ മോശമായവ സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുതെന്ന് ഓർമ്മിപ്പിച്ച കർത്താവേ, നിനക്ക് ആരാധന. നിന്നെ 3 ആവർത്തി തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 ആവർത്തി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയിപ്പിച്ച കർത്താവേ, നിനക്ക് ആരാധന. സ്ലീഹന്മാരെ വിളിച്ചു ചേർത്ത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് പാപമോചനത്തിൻ്റെ അധികാരം സഭയ്ക്കു നൽകിയ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, നീ സ്ഥാപിച്ച ഈ വിശുദ്ധ കൂദാശയോർത്ത്, കുംഭസാരത്തെയോർത്ത്, കരുണയുടെ കൂടാരത്തെയോർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈശോയേ, വിശുദ്ധ കുംഭസാരത്തെ അതിൻ്റെ ഗൗരവത്തിൽ എടുക്കാൻ കഴിയാതെ പോയ നേരങ്ങളെയോർത്ത് അനുതപിക്കുന്നു. ഈശോ, കുംഭസാരം നീട്ടിവെച്ച നേരങ്ങളുണ്ട് കർത്താവേ. ചിലപ്പോൾ ഉപേക്ഷിച്ച ചില പാപങ്ങൾ, ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും അത് തന്നെ ചെയ്യുമ്പോൾ കുംഭസാരിക്കാൻ തന്നെ അങ്ങ് മടി വന്ന് പോയിട്ടുണ്ട് കർത്താവേ. അങ്ങനെ കുംഭസാരത്തെ നീട്ടിവെച്ചു. കുംഭസാരത്തിൽ വലിയ വിശ്വാസമില്ലാതായി പോയ നേരങ്ങളുണ്ട് കർത്താവേ. കുംഭസാരിച്ചിട്ടും ഇതേ പാപങ്ങളൊക്കെ തന്നെയാണല്ലോ വീണ്ടും ചെയ്യുന്നതെന്ന് വിചാരിച്ച് കുംഭസാരത്തിൽ തന്നെ വിശ്വാസം കൈമോശം വന്നു പോയ നേരങ്ങളുണ്ട് കർത്താവേ. അതൊക്കെ കൂടാതെ കുംഭസാരക്കൂട്ടിൽ കുംഭസാരത്തിനായി അണഞ്ഞിട്ട് ആത്മാർത്ഥതയില്ലാതെ, ഹൃദയ തുറവില്ലാതെ, ശരിയായ അനുതാപമില്ലാതെ കുംഭസാരിച്ച നേരങ്ങളുണ്ടായിപ്പോയി കർത്താവേ. ഈശോയേ, ഞങ്ങളോട് പൊറുക്കണമേ. കരുണയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ നീ കാത്തിരിക്കുന്ന കുംഭസാരക്കൂട്ടിലേക്ക് ഒരുക്കമില്ലാതെ ചെന്നു കയറി എല്ലാ നേരങ്ങളെയും ഓർത്ത് കർത്താവേ ഞങ്ങൾ അനുതപിക്കുന്നു. ഈശോ, ഈ കൂദാശയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് തിരിച്ചറിയുക, അതിനുതകുന്ന രീതിയിൽ ഒരുക്കത്തോടെ കുംഭസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ ഇന്നെടുത്ത തീരുമാനം, മാസത്തിലൊരിക്കലെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്തുമെന്ന് ഞങ്ങളെടുത്ത തീരുമാനം കർത്താവേ അവസാന കാലം വരെ പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയേ, ഇനി മുതൽ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ, തെറ്റിപ്പോയ മേഖലകളെ തിരിച്ചറിഞ്ഞ് എളിമയോടെ ഏറ്റുപറഞ്ഞ് കണ്ണീരിൽ കുതിർന്ന കുംഭസാരങ്ങൾ നടത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഹൃദയം മുറിഞ്ഞ് കുംഭസാരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. അമ്മയുടെ പക്കൽ വന്ന് കുഞ്ഞ് മൈതാനത്തോടിക്കളിച്ചപ്പോ വീണതിൻ്റെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിന്റെ മക്കൾ ഇവിടുത്തെ അലച്ചിലുകൾക്കിടയിൽ വീണു പോയതിൻ്റെ കഥ പറയുന്നത് പോലെ അനുഭവമാകട്ടെ ഞങ്ങൾക്ക് കുംഭസാരം കർത്താവേ. കുംഭസാരത്തിൽ ഏറ്റുപറയുന്ന പാപങ്ങളെ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് നൽകണമേ. ഈശോ, ഞങ്ങളുടെ കുംഭസാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാളിച്ച,
കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഇതൊക്കെ തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന്. പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ ഞങ്ങൾ നടത്തുന്ന കുമ്പസാരങ്ങൾ അർത്ഥരഹിതമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയേ, ഓരോ കുമ്പസാരത്തിൻ്റെ ഒടുവിലും മനസ്താപ പ്രകരണം കാര്യമായിട്ട് ചൊല്ലുന്ന ഞങ്ങൾ മുഴക്കുന്ന വീരവാദമുണ്ട്. ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നുവെന്ന് അർത്ഥമറിയാത്ത ജൽപ്പനം പോലെ തീർന്നു പോകുമ്പോൾ, ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ഒരുക്കമാണെന്ന് നിനക്ക് വാക്കു തന്നിട്ട് കൂസലേതുമില്ലാതെ വീണ്ടും അതേ പാപ വഴികളിലേക്ക് തിരികെ പോകുന്ന എൻ്റെ ദുരവസ്ഥയെ ഓർത്ത് കർത്താവേ അനുദപിക്കുന്നു. ഈശോ, ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഒരു പാപത്തോടെങ്കിലും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. ദൈവജനമേ, അത്തരമൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഒരു പാപത്തോടെങ്കിലും ഒരു കംപ്ലീറ്റ് ഫുൾ സ്റ്റോപ്പ്, ഇനി എൻ്റെ ജീവിതത്തിൽ അതില്ല എന്നൊന്നും തീരുമാനിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. കർത്താവേ, അങ്ങനെ വരുമ്പോൾ എന്നൊരു വിശുദ്ധീകരണം നടക്കുമായിരുന്നല്ലോ, ഒരു വിമലീകരണം നടക്കുമായിരുന്നല്ലോ. ഈശോയേ, പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്ന് ഞങ്ങൾ കുഞ്ഞുന്നാൾ മുതൽ പഠിച്ചിട്ടുണ്ട്. പാപത്തെ വെറുത്തുപേക്ഷിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അപകടം എന്തെന്നോ, ഞങ്ങൾക്ക് പല പാപങ്ങളോടും വെറുപ്പില്ല. വെറുപ്പില്ല എന്ന് മാത്രമല്ല, പലതിനോടും ഞങ്ങൾക്ക് പ്രിയമാണ്. ഈശോ, ചില പാപങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കർത്താവേ. അതുകൊണ്ട് സൗകര്യപൂർവം ആ പാപങ്ങളങ്ങ് ചെയ്യുകയാണ്. എന്നിട്ട് അയ്യോ, പാപം ചെയ്തു പോയി എന്ന് നാട്യമെന്ന പോലെ ഞങ്ങൾ വിലപിക്കുകയുമാണ്. ഈശോയേ, പാപത്തോട് നോ പറയാൻ, ചില പ്രിയങ്ങളോട് ഇഷ്ടങ്ങളോട് നോ പറയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഈശോയേ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് കുറച്ചുകൂടി അടുക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഓരോ തവണയും ഞങ്ങളുടെ കുമ്പസാരം കേൾക്കുന്ന പുരോഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവരുടെ അധരങ്ങളിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ചെവിയിൽ എന്ന പോലെ ഞങ്ങൾ ഇടർച്ചകൾ കുമ്പസാരക്കൂട്ടിൽ മന്ത്രിക്കുമ്പോൾ അവരുടെ അധരങ്ങളെ നീ കടമെടുക്കണമേ. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതായത് നീ ഞങ്ങൾക്ക് ഉപദേശമായി പകർന്ന് നൽകണമേ. തിരുത്തലുകളും ശാസനങ്ങളും കൊണ്ട് കർത്താവേ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവജനമേ, പാപബോധമില്ലാതെ നടത്തിയ കുമ്പസാരങ്ങളെ ഓർത്ത് അനുദപിക്കാം. പാപബോധം എന്ന വലിയ ദാനം നൽകണമേ എന്ന് ചോദിക്കാം നമുക്ക് ഈശോയോട്. പാപബോധം ഇല്ലാതായി പോകുന്നു എന്നതാണ് ഈ കാലത്തിൻ്റെ അപകടമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഒന്നും പാപമല്ലെന്ന് വിചാരിച്ചാൽ പിന്നെ എളുപ്പമാണല്ലോ ഞങ്ങൾക്ക്. ഈശോയേ, പാപത്തെ പാപമെന്ന് വിളിക്കാൻ, പാപമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളിൽ പാപമില്ല എന്ന് പറയുന്ന വിഡ്ഢികളായിട്ട്, മണ്ടന്മാരും മണ്ടികളുമായിട്ട് ഞങ്ങൾ മാറിപ്പോകാതിരിക്കട്ടെ. ആർക്കാണ് പാപമില്ലാത്തത്? ഈശോയെ, പാപത്തിൻ്റെ കാരണം അന്യനാണെന്ന് മറ്റുള്ളവരുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന, ഉത്തരവാദിത്വം ഒഴിയുന്ന ആദത്തിൻ്റെയും ഹൗവയുടെയും ആ പഴയ ശൈലി ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവജനമേ, ഈ നേരത്ത് നമ്മുടെ കുടുംബങ്ങളിൽ കുമ്പസാരം നീട്ടിവെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, പല കാരണങ്ങളാൽ കുമ്പസാരിക്കാതെ മാറി നടക്കുന്നവരുണ്ടെങ്കിൽ, അവരെ പ്രത്യേകം നിയോഗം വയ്ക്കണേ. അവർ കർത്താവിങ്കിലേക്ക് അനുതാപത്തോടെ തിരികെ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് പാപബോധം തരണമേ, നടക്കുന്ന വഴികൾ ശരിയല്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലിടാ. Thank you.
നല്ല കുംഭസാരങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാകുവാൻ ആഗ്രഹിച്ച് പാപബോധത്തോടെ അനുതപിച്ച് കുംഭസാരിക്കുക, പ്രായശ്ചിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി വിശുദ്ധീകരണം എൻ്റെ ജീവിതത്തിലുണ്ടാകുവാൻ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതല ജീവിക്കും ഞാനിനി. പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്നെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള യേശു, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങേന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ,
അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കരയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ.